കടന്നു വന്ന എല്ലാവർക്കും വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എന്റെ സ്നേഹവും വന്ദനവും ഞാൻ അറിയിക്കട്ടെ. ഞങ്ങളുടെ മകനെ ഞങ്ങൾ യാത്രയാക്കുക, ഒരു യാത്രാ മൊഴി. ആ മനുഷ്യന് ഞാൻ വിശ്വസിക്കുന്നില്ല. കർത്താവ് പറഞ്ഞ നിദ്ര കൊള്ളുന്നു, നിദ്ര കൊള്ളുന്ന ഒരു ഉണരുന്ന ഒരു ദിവസമുണ്ട്. കർത്താവ് മരിച്ച് ഉയർത്തെഴുന്നേറ്റെങ്കിൽ അവനോടൊപ്പം തേജസ്സിൽ നമ്മൾ എടുക്കപ്പെടും. അവിടെ ചെല്ലുമ്പോൾ ഞാൻ എൻ്റെ മോനെ കാണും. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, ഇവിടെ വിലാപമില്ല, ഇവിടെ അനുശോചനമില്ല. സത്യത്തിൽ നിങ്ങൾ എന്നെ ഒന്ന് അനുമോദിക്കുന്നത് നന്നായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം രണ്ടാം മക്കളെ ദൈവം തന്നു, അവരെ ദൈവജനത്തിൻ്റെ പത്യവചനത്തിലും ഉപദേശത്തിലുമൊക്കെ വളർത്തി, അവരെ ദൈവത്തെ അറിഞ്ഞു. എൻ്റെ മൂത്ത മകനാണ് വിനു. ഞങ്ങൾ വലിയ കൂട്ടുകാരായിരുന്നു, ഒത്തിരി പുസ്തകങ്ങൾ വായിക്കും, ഒത്തിരി കാര്യങ്ങൾ ചർച്ച ചെയ്യും. അങ്ങനെ ഒരു നല്ല കൂട്ടുകാരനെ കുറച്ച് നാളത്തേക്ക് കാണാൻ പറ്റത്തില്ലെന്നൊരു വിഷമം എനിക്കുണ്ട്, എങ്കിലും പിന്നെ കാണാവുന്ന ഒരു വലിയ പ്രത്യാശയുണ്ട്. നല്ല ഘനശാലിയായിരുന്നു, ആഴമായ ചിന്തകൾ, അറിവുകൾ, ഒത്തിരി നല്ല മനസ്സിൻ്റെ ഉടമ അങ്ങനെയൊക്കെ ആയിരുന്നു. കഴിഞ്ഞ മെയ് 1st സുഖമില്ലെന്നറിഞ്ഞത്. കർത്താവ് അതിനു മുമ്പേ 2018 December 20 എന്നോട് പറഞ്ഞു, രണ്ടുപേരിൽ ഒരാൾ മാറ്റപ്പെടും, ഒരാൾ തൻ്റെ ദൗത്യത്തിലേക്ക് അടക്കും. രണ്ടാമത്തെ ആൾ ഇവിടെ ഉണ്ട്, അദ്ദേഹം മിസ്ബാഫുൾ ഗോസ്ബൽ ചർച്ചിൻ്റെ പാസ്റ്ററാണ്, അതേസമയം കോളേജിൽ പഠിപ്പിക്കുകയും ചെയ്യുന്നു. എൻ്റെ ഹസ്ബൻഡ് ഒരു പ്രൊഫസറാണ്. ഞാൻ ദീർഘമായ 18 സത്യദൈവത്തെ അന്വേഷിച്ച് അത് ആ ദൈവത്തെ കണ്ടുമുട്ടി, അവൻ മാത്രം മതിയെന്ന്, അവൻ മാത്രം മതിയെന്ന് അങ്ങനെ തന്നെ പറഞ്ഞിട്ട് ഇറങ്ങിയ ഒരാളാണ്. ഉണ്ടായിരുന്നതൊക്കെ ലാഭമായിരുന്നൊക്കെ ചെയ്തമെന്നെണ്ണി, ഇപ്പോൾ ഒരു കടം വന്നിട്ടോ ഒരു പെണ്ണിനെ കെട്ടിക്കാനോ കാറ് മേടിക്കാനോ ഒരു വീട് വെക്കാനോ ഒന്നും അല്ലേ ദൈവത്തെ കണ്ടുമുട്ടിയത്. സത്യദൈവത്തെ അന്വേഷിച്ചിറങ്ങി, ആ സത്യദൈവത്തെ കണ്ടുമുട്ടോ എൻ്റെ എനിക്ക് ഭാഗ്യം വന്നു. ആ ദൈവം മാത്രം മതി. ഇവന് സുഖമില്ലെന്നറിഞ്ഞു. ഇവന് ഏപ്രിൽ 20 ആത്മ എന്നോട് പറഞ്ഞു, ഇവൻ രോഗിയാകുന്നു എന്ന് പറഞ്ഞു. മെയ് 1 ഡോക്ടേഴ്സ് കൺഫേം ചെയ്തത്. ആ 1st തൊട്ട് അവൻ്റെ പ്രാണൻ ദൈവത്തിൻ്റെ കയ്യിലേൽപ്പിക്കുന്നവരെ, മോനോടും അവൻ്റെ കുടുംബത്തോടും ആയിരിക്കാൻ ദൈവം എനിക്ക് ഭാഗ്യം തന്നു. ഞാൻ കടക്ക് കൂട്ടി നോക്കിയപ്പം ഒരമ്മ 9 months and 9 days ആണ് ഫുൾ ടേം പ്രഗ്നൻസി. അങ്ങനെ കറക്റ്റ് 9 months 9 days ആയപ്പം ദൈവത്തിൻ്റെ കയ്യിലോട്ട് തിരിച്ചു കൊടുത്തു. അതിൽ നിങ്ങൾ വിചാരിക്കും ഞാൻ ഇത്ര നിസ്സാരമായത് എന്താ പറയുന്നത്, കാരണം പ്രാപിച്ചത് എന്താണെന്ന് എനിക്ക് നന്നായി അറിയാം. അമേൻ. ക്രിസ്തുവിൽ ജനിച്ച്, ക്രിസ്തുവിൽ ജീവിച്ച്, ക്രിസ്തുവിൽ മരിച്ചവരുടെ പ്രത്യാശ കാണുന്ന ഒന്നിലല്ല പ്രത്യാശ, കാണാത്തതിലെ പ്രത്യാശ. ഇന്ന് പകൽ ഈ ഓഡിറ്റോറിയം ഞാൻ ഇങ്ങനെ എടുത്തത് അവനൊരു ഭയങ്കര യാത്രയെ പോകണത്താൻ, ആള് ഭയങ്കര ക്ലാസ്സാണ്, എല്ലാം നല്ല ക്ലാസ്സായിരിക്കണം, ഭയങ്കര നിർബന്ധം, എന്തിനു പോകുമ്പോഴും ഏറ്റവും ടോപ്പ് ടോപ്പ് ടോപ്പായിട്ട്, എന്നാൽ ടോപ്പായിട്ട് തന്നെ ഒരു യാത്ര കൊടുക്കാം. അങ്ങനെ ഒരു യാത്രയയപ്പ് കൊടുക്കുകയാണ്. ഈ കഴിഞ്ഞ 9 ഒരുപാട് പേര്, ഒരുപാട് പേര് പ്രാർത്ഥിച്ചു. ഞാൻ ചോദിച്ചു, നീ ആരുടെ ഇത്ര വലിയ, ഇത്രയും മനുഷ്യർ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, നീ ഇത്രയും ആയുസ് ഓ പ്രേഷ്യസ്, ദൈവത്തിന് ഇത്രയും വിലയേറിയവനാണോ എന്നൊക്കെ ചോദിക്കും. ഇങ്ങനെ ഞങ്ങളിരുന്ന് ഒത്തിരി വർത്തമാനം പറയും. അവസാനമൊക്കെ ആയി, ദൈവത്തോടെ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുന്ന സമയം അടുത്തപ്പോഴത്തേക്ക് ദേവദാസന്മാർ വരുന്ന പ്രവചനം അതിൻ്റെ തലദിവസം എന്നോട് ആ ദൂതും പറഞ്ഞിരിക്കും, വെളിപ്പാടും. ഞാൻ പറഞ്ഞു, എന്നാൽ വേഗം ശുശ്രൂഷയിൽ ഇറങ്ങുന്നൊക്കെ ഞങ്ങൾ പറയുമായിരുന്നു. എന്നാൽ ദൈവത്തിൻ്റെ ഇഷ്ടം അതല്ലായിരുന്നു. അവന് പിന്നെ ഞങ്ങളെ അങ്ങ് ഓവർടേക്ക് ചെയ്തവൻ പോയി. ഞങ്ങൾ അപ്പനും അമ്മയും ഇവിടെ ഇരിക്കുന്നില്ലേ. പക്ഷെ അതും ദൈവത്തിൻ്റെ ഇഷ്ടമാണ്. നമ്മളെ ദോഷങ്ങളാൽ പരീക്ഷിക്കാത്ത ദൈവം. ഒരിക്കലും ഈ ഒരു വേർപാടൊന്നും വേർപാടല്ല, ഞങ്ങൾ അവനെ അവിടെ കാണും. പിന്നെ പിശാച് തോറ്റെന്ന് ഈ ഹാളിൽ നിന്ന് ഞാൻ വ്യക്തമായി പറയാം. എൻ്റെ കുഞ്ഞ് ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടത് കൊണ്ട് ഒരിക്കലും ഈ ജീവനുള്ള ദൈവത്തെ വിട്ടു പോവോ, ഈ വചനം വിട്ടു പോവുകയോ ചെയ്യത്തില്ല. ഇനിയും ഒരു ചലഞ്ചും കൂടെ ഞാനും എൻ്റെ മക്കളും കൊച്ചുമക്കളും ഭൂമിയുടെ അറ്റത്തോളം ഈ യേശുവിനെ പ്രസംഗിക്കും. അവൻ മാത്രം നമുക്ക് മതി. എന്തിയെ മാസ്റ്റർ, ബാ നീ മാത്രം മതിയെന്ന് ഒരു പരി നമ്മൾ പാടി നിർത്താൻ പോവാണ്. അത് കഴിഞ്ഞ ദേവദാസന്മാർ 2 പറയും. പ്രസംഗമൊന്നും ഇവിടെ ഇല്ല, അനുശോചനമില്ല. നമ്മൾ എന്നിട്ട് പാടി ആരാധിച്ച്
ജീവനുള്ള ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിച്ചിട്ട് ഇവനെ നമ്മൾ അങ്ങോട്ട് മുതകുരിശിലേക്ക് കൊണ്ടുപോവാണ്. ആ നീ മാത്രം മതിയെന്നൊന്ന് പാടിക്കാം. വാ കെ പി ഓടിവാ.